ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ നമുക്കൊരു വണ്ടി ഏറ്റവും നന്നായിട്ട് ബാലൻസ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ, അപകടം ഒഴിവാക്കി ഓടിക്കണമെന്നുണ്ടെങ്കിൽ, ഡ്രൈവിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്. ഇത് കൃത്യതയോടെ ചെയ്തില്ലെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ പല ആൾക്കാർക്ക് ഈ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കൃത്യതയോടെ ചെയ്യാൻ കഴിയത്തില്ല. ഒന്നെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ വളരെയധികം കൂടി വണ്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യം വരും. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എന്നാൽ പതിയെ വണ്ടി എടുക്കാനായിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ക്ലിച്ചിൽ നിന്ന് അയക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ വണ്ടിയുടെ വേഗത ആക്സിലറേഷൻ ഉപയോഗിച്ച് കൃത്യമായിട്ടും നമ്മുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരും. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ബാലൻസ് ചെയ്ത് ഓടിക്കാമെന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവര് ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കരുത്. വണ്ടി ഓടിക്കുന്നതിനിടയിലും ഈ ഒരു മെത്തേഡിൽ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യരുത്. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ടൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ പല ആൾക്കാർക്കും കൃത്യമായിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു ഗട്ടറോട് കൂടിയൊരു ഭാഗത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നതാണ്, ഒന്ന് ബ്രേക്കിൽ ഇങ്ങനെ ഒന്ന് കാല് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് മാത്രം കൺട്രോൾ ചെയ്ത്, അതായത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് മാത്രം കാലയച്ച് വണ്ടി ഇങ്ങനെ എടുക്കും. അപ്പോൾ വണ്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വണ്ടി ഇതുപോലെ എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് തന്നെ എടുക്കുക. എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൂടിപ്പോകുന്നു എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഒന്ന്, വണ്ടി പതിയെ മുന്നോട്ടെടുത്തിട്ട് പെട്ടെന്ന് വണ്ടിയെ നിർത്തുക. ഒറ്റയടിക്ക് എടുത്തു പോകാതെ വണ്ടിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മുന്നോട്ടൊന്ന് മൂവ് ആക്കിയിട്ട് വണ്ടിയെ നിർത്തിയിട്ട് വീണ്ടും എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് കുറേ കൂടെ ബാലൻസ് ചെയ്ത് വണ്ടി എടുക്കാം. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ചെറിയ രീതിയിൽ ആക്സിലറേഷൻ ഇതേ ലൈറ്റായിട്ട് മുന്നോട്ടൊന്ന് കൊടുത്തു പിടിക്കുക. ആക്സിലറേഷൻ കുറയ്ക്കരുത്. അതിനുശേഷം ജസ്റ്റ് ക്ലച്ച് എന്ന് ഇതേ റിലീസ് ചെയ്തിട്ട് വണ്ടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് വീണ്ടും വണ്ടി ഇതേ ക്ലച്ചും ബ്രേക്കും കൊണ്ട് ചവിട്ടിയിട്ട് ഒന്ന് ചവിട്ടി നിർത്തുക. അതായത് പൂർണ്ണമായിട്ട് വണ്ടി ചവിട്ടി നിർത്തുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഇതേ പതിയെ വണ്ടി എടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് വണ്ടി വീണ്ടും ഒന്നും കൂടെ നിർത്തുക. ഇങ്ങനെ നിങ്ങൾ നിർത്തി നിർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് എടുക്കുന്ന സമയത്ത് പലർക്കും ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ ഇതുപോലെ വണ്ടി അങ്ങ് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു മെത്തേഡിൽ തുടക്കത്തിൽ വണ്ടി എടുക്കുക, ആക്സിലറേഷൻ ശ്രദ്ധിച്ചെടുക്കുക. വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യതയോടെ ബാലൻസ് ചെയ്യാനായിട്ട് വണ്ടി നിർത്തിയെടുത്ത് നിർത്തിയെടുത്ത് പോവുക. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കൺട്രോളിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിലുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് നിങ്ങൾ പഠിക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പം ഞാൻ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് ഇതേ കയറ്റത്തോട്ട് കയറുകയാണ്. ചെറിയ കയറ്റമാണ്, നമുക്ക് ചെറിയ കയറ്റങ്ങളിൽ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഒരു ബാലൻസോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ചെറിയ മൂവ്മെൻ്റ് അല്ല, നന്നായിട്ട് മൂവ് ആക്കുക. ഇപ്പം നോക്കുക, നല്ലൊരു മൂവ്മെൻറ്റായി. അതിനുശേഷം നിങ്ങൾ ആക്സിലറേഷൻ കുറച്ച് പിടിച്ചിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് പിന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇതിനിടയിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ആക്സിലറേഷൻ പെഡലിലും ചവിട്ടി അങ്ങ് പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, വല്ലാത്ത രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ്റെ സൗണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കയറ്റത്തുള്ളൊരു ഷിഫ്റ്റിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിക്ക് ജസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക. അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക, പിന്നെ ക്ലച്ച് പിടിക്കുക. അടുത്തൊരു ഗിയർ ഇട്ടതിന് ശേഷം മാത്രമേ പിന്നീട് ആക്സിലറേഷൻ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഇത് നിങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു കാണിച്ചു. ഇനി വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ വണ്ടിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് നിങ്ങൾ പഠിക്കണം. അതായത് കയറ്റത്ത് നിന്ന് നമ്മളൊരു മെയിൻ റോഡിലേക്ക് റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് വണ്ടി എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. നോക്കുക, ആക്സിലറേഷനും കൊടുത്തതേ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരുപാട് ആക്സിലറേഷൻ ഞാൻ കൊടുക്കുന്നില്ല. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമ്മൾ വണ്ടി പതിയെ എടുക്കുന്ന മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തത്. എന്നാൽ പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആക്സിലറേഷൻ കൂടിയിട്ട് ഇത്തരത്തിലുള്ള ടേണുകൾ എടുക്കും. ടേണുകൾ എടുക്കുമ്പോൾ വലിയ അപകടം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്
ഹാഫ് ക്ലച്ചിൻ്റെ കൺട്രോളിങ് കൃത്യതയോടെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ആക്സിലറേഷൻ്റെ കൺട്രോളിങ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അത്യാവശ്യം ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് റോഡിലാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട, ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നൽകുക. ആക്സിലറേഷൻ ഇവിടെ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, തേർഡ് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് പിന്നീട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ തേർഡും ഫോർത്തും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു നിരപ്പ് റോഡായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് എപ്പോഴും എളുപ്പമായിരിക്കും. ലൈറ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് നമ്മൾ പിന്നീട് ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഓരോ ഗിയറിലും ആക്സിലറേഷൻ കൊടുക്കുന്നത് ഓരോ മെത്തേഡിലായിരിക്കണം. ഇപ്പോൾ അതിന് നിങ്ങളെ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇനി നിങ്ങൾ ആക്സിലറേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഓരോ ഗിയറിലുമുള്ള ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വ്യത്യാസം ആക്സിലറേഷൻ പെഡലിലും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോവാണ്. ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡില്ല. നമ്മൾ എത്രയധികം സ്പീഡ് കൊടുത്താലും ഒരു പരിധിക്കപ്പുറം സ്പീഡ് പോകത്തില്ല. ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കട്ടി നിങ്ങൾക്ക് ആക്സിലറേഷൻ പെഡലിൽ ഫീൽ ചെയ്യും. എന്നാൽ വണ്ടിക്ക് ജസ്റ്റ് മൂവ് ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ കുറച്ചൊരു ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുന്നു. അതിനുശേഷം ഞാനിത് ഇവിടെ സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത അത്രയധികം ചവിട്ടി ഞാൻ സെക്കൻഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കണ്ട. കാരണം സെക്കൻഡ് ഗിയറിലേക്ക് വന്നപ്പോൾ കുറേ കൂടെ വണ്ടിക്ക് ആ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ചുള്ള പിടുത്തം മാറിയപ്പോൾ ആക്സിലറേഷൻ്റെ പിടുത്തം ഇവിടെ കുറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ആക്സിലറേഷൻ്റെ പിടുത്തം കുറയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് അത്രയധികം ചവിട്ടി സെക്കൻഡ് ഗിയറിൽ കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്കെ, ഇനി അടുത്തൊരു ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് ആക്സിലറേഷൻ കൊടുത്തിട്ട്. നിങ്ങൾ നോക്കുക, അതിനുശേഷം ഇത് ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു. ഇപ്പം ഞാൻ ആക്സിലറേഷൻ തേർഡ് ഗിയറിൽ കൊടുത്തപ്പോൾ സംഭവിക്കുന്നത് വണ്ടിക്ക് കുറേ കൂടെ സ്മൂത്തായി. ആ സ്മൂത്ത്നെസ് എനിക്കിത് ആക്സിലറേഷൻ കൺട്രോളിൽ, അതായത് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഓരോ ഗിയർ നമ്മൾ മുന്നോട്ടിടുന്ന സമയത്ത്, ഇതേ ഇപ്പം ഞാൻ ഫോർത്തിലേക്കും കൂടെ ഷിഫ്റ്റ് ചെയ്യാണ്, ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സ്മൂത്തായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നാലാമത്തെ ഗിയർ പോകുന്ന സമയത്ത് ഇതേ ഞാൻ ജസ്റ്റ് ഇത് അയച്ചു. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്സിലറേഷൻ കൊടുക്കണമെങ്കിൽ ഇതേ പതുക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. തൊട്ട് കൊടുത്താൽ തന്നെ വണ്ടിയുടെ വേഗത കൂടും. നമ്മൾ സെക്കൻഡിലോ തേർഡിലോ കൊടുക്കുന്ന അത്ര അളവിലുള്ള ആക്സിലറേഷൻ ഫോർത്ത് ഗിയറിൽ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ടോപ്പ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് പിന്നീടുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് സെക്കൻഡ് ഗിയറിനെയോ തേർഡ് ഗിയറിനെയോ അപേക്ഷിച്ചുള്ള സെയിം അളവിൽ ചവിട്ടി കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതേ ഇങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇതേ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തീർത്തും ചെറുതായിട്ട് കൺട്രോൾ ചെയ്യുക. ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്ലച്ച് പിടിക്കുക, തേർഡിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഫോർത്തിൽ നിന്ന് നമ്മൾ തേർഡിലേക്ക് വരുമ്പോൾ ആ ഗിയറിൻ്റേതായിട്ടുള്ള പിടുത്തം വരുമ്പോൾ ഇവിടെ ആക്സിലറേഷൻ കൺട്രോളിന് വീണ്ടും പിടുത്തം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ്റെ പിടുത്തം നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വാഹനത്തിന് ഉണ്ടാകുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. ഞാനിവിടെ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിക്കാനായിട്ട് പോവുകയാണ്. വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങോട്ട് കയറ്റി തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഗിയറിലും റിവേഴ്സ് ഗിയറിലുമുള്ള ആക്സിലറേഷൻ്റെ കൺട്രോളിങ് സെയിം അളവാണ്. ദേ ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് വണ്ടി റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കയറ്റി പാർക്ക് ചെയ്യുകയാണ്, അതായത് റിവേഴ്സ് കയറുകയാണ്. അപ്പോൾ ഞാനിവിടെ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ വല്ലാത്ത രീതിയിലുള്ള ആക്സിലറേഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്ക് സൈഡിലേക്ക് ഒരുപാട് പോകും. അപ്പോൾ ഫസ്റ്റ് ഗിയറിന് സമാനമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ്റെ ആ ഒരു പിടുത്തം തന്നെയാണ് നമുക്ക് റിവേഴ്സ് ഗിയറിലുള്ളത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് ഒരു വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ആക്കുന്നത്, ആ സെയിം മെത്തേഡിൽ തന്നെ റിവേഴ്സിലേക്ക് നമ്മൾ ഗിയർ ഇട്ടിട്ട് ആക്സിലറേഷൻ
ആക്സലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ആ സെയിം പിടുത്തം നിങ്ങൾക്ക് വാഹനത്തിൽ കിട്ടും. അപ്പോൾ ആ ഒരു അളവിൽ മാത്രമേ നിങ്ങൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് റിവേഴ്സ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യതയോടെ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആക്സിലറേഷൻ കൺട്രോളിനെ കുറിച്ചായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.